എനിക്ക് തോന്നുന്നില്ല നാളത്തെ സമരം ചരിത്രത്തിൽ നല്ല രീതിയിൽ ഏതെങ്കിലും അതിൽ അടയാളപ്പെടുത്തേണ്ട സമരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, പല ഒരു ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. നാളെ നടക്കുന്നത് ഉദ്ദേശശുദ്ധിയില്ലാത്ത ഒരു നാടകം മാത്രമാണ്, ഒരു പൊറോട്ട നാടകമാണ്. അതിലപ്പുറം നാളത്തെ സമരത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെന്ന് ആ സമരത്തിന് പോകുന്ന ആളുകൾ പോലും കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൻ്റെ പൊതു ഖജനാവിലെ 1 കോടി രൂപയിലധികം ചെലവിട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷത്തെ മുഴുവൻ MLA മാരും മന്ത്രിമാരും MPമാരും എല്ലാവരും ഡൽഹിയിലേക്ക് പോയി അവിടെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ധൂർത്ത് വീണ്ടും നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ടൂർ എന്നതിലപ്പുറം, ഒരു വിനോദയാത്ര എന്നതിലപ്പുറം ഈ സമരം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്, സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച് അത് മെച്ചപ്പെടുത്താൻ വേണ്ട ക്രിയാത്മകമായ ഒന്നും സംസ്ഥാന ബജറ്റിലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഊഹക്കച്ചവടം മാത്രമാണ്. ഇപ്പോൾ 1000 കോടി രൂപയുടെ നിക്ഷേപം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തുമെന്ന് പറയുമ്പോൾ ഈ 1000 കോടി രൂപ എവിടെ നിന്ന് വരുമെന്ന് പറയുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ മേക്ക് ഇൻ കേരളയ്ക്ക് 1000 കോടി രൂപ പറഞ്ഞിരുന്നു. കേരളത്തിൽ എന്താണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ മേക്ക് ചെയ്തതെന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. ചില കാര്യങ്ങൾ പറഞ്ഞു, വിദേശ കമ്പനികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഏത് വിദേശ കമ്പനിയാണ് കേരളത്തിൽ ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങിയത്? ഏത് കോർപ്പറേറ്റാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാടും കർണാടകയും തെലങ്കാനയും ഒക്കെ വിദേശ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ, FDI അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിക്കുന്ന സമയത്ത് കേരളം മാത്രം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇവിടെ FDI രാജ്യത്തേക്ക് വരുന്ന FDI ഇൻഫ്ലോയിൽ കേരളത്തിന് ലഭിക്കുന്നത് വളരെ തുലവും കുറവായിട്ടുള്ള കാര്യം മാത്രമാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങൾ വരെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളം പുറകോട്ടടിക്കുന്നു. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ നിവൃത്തിയേ ഉള്ളൂ, കേരളത്തിൽ സ്ട്രക്ചറായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ, ഒരു സാമ്പത്തിക രംഗത്ത് അടിമുടി മാറ്റം കൊണ്ടുവരാൻ കേരളം തയ്യാറാകണം. അമിതമായിട്ടുള്ള ധൂർത്ത്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെള്ളാനകളായി മാറിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ റീസ്ട്രക്ചർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ അമിതമായിട്ടുള്ള കടമെടുത്തുകൊണ്ടുള്ള ധൂർത്തും ധാരാളിത്തവും, റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത പദ്ധതികളിലുള്ള നിക്ഷേപം, ഇതെല്ലാം അവസാനിപ്പിക്കാൻ കേരളത്തിന് കഴിയണം. കേരളം നിക്ഷേപിക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്താണ്, ഒപ്പം മാനുഫാക്ചറിംഗ് സെക്ടറിൽ. ഇവിടെ നിങ്ങളുടെ നയരാഹിത്യമാണ് കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ വരാത്തതിനുള്ള കാരണം. കേരളത്തിലെ ലേബർ, അതുപോലെ തന്നെ ലാൻഡ് അക്വിസിഷൻ, കേരളത്തിന്റെ പവർ ജനറേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ നയങ്ങളിൽ കേരളത്തിൽ സമൂലമായിട്ടുള്ള പരിവർത്തനം കൊണ്ടുവന്ന് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് പൊതുസമൂഹത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളതാണ്. ആ ബാധ്യത നിറവേറ്റാൻ കേരളം ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായി തയ്യാറാവുകയാണ് വേണ്ടത്. കേന്ദ്രത്തെ കുറ്റം പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു രാഷ്ട്രീയ പരിപാടി എന്നതിലപ്പുറം കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടിയും ഇവർക്കില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഈ നാളത്തെ സമര നാടകം കൊണ്ട് വെളിവാക്കപ്പെടുന്നത്. കേരളത്തിലെ ബഹുജനം ഇതെല്ലാം തിരിച്ചറിയും. ഇവർ പറയുന്ന കാര്യങ്ങളിലെ പൊള്ളത്തരം CPMനുള്ള ആളുകൾക്ക് പോലും ബോധ്യപ്പെടുന്നില്ല. ഇവർ സ്വാശ്രയ കോളേജുകളെ കുറിച്ച് പറയുന്നു, SFIക്ക് പോലും ആ കാര്യം ബോധ്യപ്പെടുന്നില്ല. ഇന്നിപ്പോ ബിന്ദു ടീച്ചർ അതിനിറക്കിയിട്ടുള്ള ന്യായീകരണ ക്യാപ്സ്യൂള് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിദേശ സർവകലാശാല വരുന്നുള്ളതാണ്. അതെങ്ങനെയാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വിദേശ സർവകലാശാല, വിദേശ സർവകലാശാലകള്, അതിലെ നിങ്ങൾ വൈസ് ചാൻസലർമാരെ CPMനെ നിശ്ചയിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ നിലവിലിരിക്കുന്ന സർക്കാർ സർവകലാശാലകളിൽ ഇവർ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ മൂലം മനം മടുത്തിട്ടുള്ള നല്ല ഒന്നാം തരം അക്കാഡമീഷ്യന്മാരായിട്ടുള്ള ആളുകൾ മുഴുവൻ നല്ല ശമ്പളം കിട്ടുന്ന വിദേശ സർവകലാശാലകളുടെ കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൽ വരാൻ പോകുന്നത് ആരാണ്? കേരളത്തിലെ സർവകലാശാലകളിൽ വരാൻ പോകുന്നത് ഈ നുണയിടങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളെ ഇനി ഭരിക്കാൻ പോകുന്നത്. വാഴക്കുലകളാണ് PhDകളായിട്ട് വരാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കുത്തുവാള എടുപ്പിച്ചുള്ള CPM ഇനി അടുത്ത പടി കൂടി കടന്ന് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും പൂട്ടേണ്ട സാഹചര്യത്തിൽ എത്തിക്കുക. നിലവിൽ തന്നെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കുട്ടികൾ പഠിക്കാനില്ല. എങ്ങനെയാ പഠിക്കാനുണ്ടാവുക? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി HOD ആയിരുന്ന കേരളവർമ്മ കോളേജിൽ ഉയർന്ന ബാനർ കണ്ടില്ലേ? ഗവർണർക്കെതിരെ ഉയർന്ന ബാനർ കണ്ടില്ലേ? മര്യാദക്ക് ഇംഗ്ലീഷ് എഴുതാൻ പോലും അറിയാത്ത പിള്ളേര് പഠിക്കുന്ന ഇത്തരം കോളേജുകളിലേക്ക് ആര് കുട്ടികളെ അയക്കാനാണ്? അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കൂടുതൽ തീർപ്പിക്കുന്നില്ല.